പിണറായി വിജയൻ പേടിച്ചു വിറച്ചു. ചങ്ങനാശ്ശേരിയിലെ നായർ രഹ്മാനോട് പറഞ്ഞിരിക്കുകയാണ് ഷംസീറിന് പകരം എവിടെ നിന്നെങ്കിലും ഒരു സ്പീക്കറെ സംഘടിപ്പിച്ച് തരണമെന്ന്. താക്കോൽ സ്ഥാനമായതുകൊണ്ട് നായർ രഹ്മാന്റെ ശുപാർശ ഇല്ലാതെ ഒരാളെ ഷംസീറിനെ മാറ്റി അവിടെ പ്രതിഷ്ഠിച്ചാൽ കുഴപ്പമാകുമെന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ കാലയിൽ വീണ് അപേക്ഷിക്കുകയാണ്. എന്തൊരു ഉളുപ്പില്ലായ്മയാണ് ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക്. ആരോടാണിത് പറയുന്നത്? എൻ എസ് എസിനെ കാലുമടക്കി അടിച്ച ഒരു മുന്നണിയോടാണ് പറയുന്നത് സ്പീക്കറെ ഉടനെ തന്നെ അങ്ങ് മാറ്റിക്കളയണമെന്ന്. എൻ എസ് എസ് പറഞ്ഞാൽ മാറ്റുമായിരുന്നു. യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് മന്ത്രിമാരെ വരെ മാറ്റുകയും മന്ത്രിമാരെ വരെ വയ്ക്കുകയും ഒക്കെ ചെയ്യാനുള്ള കെൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല എന്ന് രണ്ടു വട്ടമായി തെളിയിക്കപ്പെട്ടതല്ലേ. പരസ്യമായി ഈ സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നിലപാടെടുത്തിട്ടും ജനം പോടേ അണ്ണ എന്ന് പറഞ്ഞ് കാലുമടക്കി അടിച്ചതല്ലേ. എൻ എസ് എസിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങൾ പോലും തോറ്റൂപ്പാട് വന്നില്ലേ. എന്നിട്ടും വലിയ ശക്തിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഇതുപോലുള്ള ഊള പ്രസ്താവനകളുമായി ഇറങ്ങുകയാണ്. ഈ കേരളത്തിലെ നായന്മാരിൽ 90% ഈ പറയുന്ന ചങ്ങനാശ്ശേരിയിലെ ആസ്ഥാനത്ത് നിന്നുള്ള ആജ്ഞകൾ കേട്ടാൽ അനുസരിക്കാൻ താല്പര്യമുള്ളവരല്ല. അത് ഈ നാട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ എൻ എസ് എസിന് ഒരു വലിയ സ്വാധീനമുണ്ടായിരുന്നു. ആ സമുദായം എന്നുള്ള നിലയിൽ ആ സമുദായത്തിൻ്റെ നേതൃതലത്തിലുള്ളവർ പറയുമ്പോൾ പല കാര്യങ്ങളിലും ആ സമുദായ അംഗങ്ങൾ ഒന്നിച്ചു നിന്നിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ താല്പര്യം സ്വന്തം ഇഷ്ടങ്ങൾ നേടിയെടുക്കുക, ആ നിലയിലേക്ക് മാറിയതോടുകൂടി സാധാരണക്കാരായ നായർ സമുദായ അംഗങ്ങൾക്കൊക്കെ കാര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ഏമാൻ വോട്ടെടുപ്പ് ദിവസം വന്ന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ടും സർക്കാരിനെതിരെ വോട്ടു ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിട്ടും ജനം അതിന് പുല്ലുവില കൊടുത്തത്. എന്നിട്ടും മനസ്സിലാകാതെ ഓരോരോ ഡയലോഗുകൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ പുല്ലുവില പോലും കൊടുക്കുന്നില്ല. ഷംസീർ എന്ത് അപരാധം ചെയ്തു എന്നാണ് പറയുന്നത്? നമ്മൾ പഠിക്കേണ്ടത് മിത്തുകളല്ല, യാഥാർത്ഥ്യങ്ങളാണ് എന്ന് പറയുന്നത് ഒരു അപരാധമാണോ? അതിനദ്ദേഹം ഉദാഹരണം പറഞ്ഞതല്ലേ. ഗണപതിയെ മോശമാക്കുന്ന എന്ത് പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്? അങ്ങനെയെങ്കിൽ ഒരു ഗണപതി വിഗ്രഹം ഒരു യോഗത്തിനിടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ആ ഗണപതി വിഗ്രഹം കൊണ്ടുപോ എന്ന് പുച്ഛത്തോടുകൂടി പറയുന്ന നരേന്ദ്രമോദിയുടെ വീഡിയോയൊക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയല്ലേ ആദ്യം ആ പ്രധാനമന്ത്രി സ്ഥാനം രാജിവയ്ക്കൂ എന്ന് സുകുമാരൻ നായർ ഉത്തരവിടേണ്ടത്? യഥാർത്ഥത്തിൽ ഈ ദൈവങ്ങളുടെയൊക്കെ കുത്തകാവകാശം എൻ എസ് എസിനും ആർ എസ് എസുകാർക്കൊന്നും ആരും കൊടുത്തിട്ടില്ല. ഞാനും എന്നെപ്പോലെയുള്ള മനുഷ്യരും ഒക്കെ അടങ്ങുന്നതാണ് ഈ സമൂഹം. ഹിന്ദുമത വിശ്വാസികൾ ധാരാളമുള്ളവർ, അവരൊക്കെയും ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്, വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള മനുഷ്യർ അവർക്കൊന്നും തോന്നാത്ത ഒരു വലിയ ദൈവനിന്ദ എങ്ങനെയാണ് സുകുമാരൻ നായർക്കും ആർ എസ് എസുകാർക്കും ബി ജെ പിക്കാർക്കും മാത്രം ഉണ്ടാകുന്നത്? അതിനകത്തൊരു നിന്ദയുമില്ല. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഒരു താരതമ്യം നടത്തിയതാണ്. ആ താരതമ്യത്തെ ദൈവനിന്ദയായി കണ്ട് ആജ്ഞാപിക്കാൻ ഇറങ്ങിയാൽ അത്തരം ആജ്ഞകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാവുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് എന്ന് നായർ രഹ്മാൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്.